ഇക്കോസ്പോർട്ടിൻ്റെ എക്സ്റ്റീരിയർ ഭംഗി പോലെ തന്നെയാണ് ഉൾഭാഗത്തിൻ്റെയും ഭംഗി. വളരെ മൈൽഡ് കളേഴ്സുള്ള ഉൾഭാഗം, അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന സെൻട്രൽ കൺസോൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയാലും ഉൾഭാഗത്തിൻ്റെ കാര്യത്തിലും ഇക്കോസ്പോർട്ട് ഒരു വൻ വിജയം തന്നെയാണ് എന്ന് കാണാം. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്ന കളേഴ്സ് തന്നെയാണ്, ഒരു ബ്ലാക്കിൻ്റെയും അതുപോലെ തന്നെ ഒരു അല്പം ഒരു ഗ്രേയിഷ് വൈറ്റിൻ്റെയും കൂടി ഒരു മിക്സ്ചർ എന്ന് നമുക്ക് ഉൾഭാഗത്തെ കളേഴ്സിനെ വിളിക്കാം. അവിടെ ഇവിടെയായിട്ട് ക്രോമിയത്തിൻ്റെ ഇൻസേർട്ടുകളും കാണാവുന്നതാണ്. ബേസിക്കലി ഫോർഡ് ഫിയസ്റ്റയുടെ ഉൾഭാഗത്തിൻ്റെ ഡിസൈൻ കോൺസെപ്റ്റ് തന്നെയാണ് ഈ വാഹനത്തിലും പിന്തുടർന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും അത് സെൻട്രൽ കൺസോൾ കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ഫോർഡിൻ്റെ എല്ലാ വാഹനങ്ങളുടെയും പോലെ തന്നെ വളരെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ് ഉൾഭാഗത്തിന് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം വാഹനത്തിന് ഉൾഭാഗത്ത് കയറുന്ന ഒരു ഫീലാണ് ഇക്കോസ്പോർട്ടിൻ്റെ ഉൾഭാഗം നമുക്ക് തരുന്നത്. എയർ ബാഗുകൾ, ABS തുടങ്ങി ധാരാളം സുരക്ഷാ ഉപാധികൾ ഉണ്ടെങ്കിൽ പോലും എടുത്തു പറയേണ്ട ഒരു കാര്യം മൈക്രോസോഫ്റ്റിൻ്റെ സിങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ വാഹനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു മൊബൈൽ ഫോൺ ഈ വാഹനത്തിൻ്റെ ബ്ലൂടൂത്തുമായിട്ട് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു കാര്യമായ അപകടം നടക്കുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും ആംബുലൻസിലേക്ക് ഒരു സന്ദേശം പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് അപകടത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആ സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആംബുലൻസ് വിളിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്, നമ്മളുടെ ശാരീരികാവസ്ഥ അങ്ങനെയുള്ളതാണെങ്കിൽ പോലും വാഹനം സ്വയം അത് മനസ്സിലാക്കി ആ സന്ദേശം ആംബുലൻസിലേക്ക് അയക്കും. അങ്ങനെയുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സുരക്ഷാ ഉപാധി ഈ വാഹനത്തിൽ ഇണക്കി ചേർത്തിട്ടുണ്ട്. ഇനി മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കീലെസ് എൻട്രിയാണ് ഈ ടൈറ്റാനിയം എന്ന് പറയുന്ന മോഡലുള്ളത്. അതായത് ഇടതുവശത്ത് കാണുന്ന സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചിൽ വിരലമർത്തിയാൽ വാഹനം സ്റ്റാർട്ടാകുകയും സ്റ്റോപ്പ് ആവുകയും ചെയ്യും. കൂടാതെ വളരെ മികച്ച ഒരു ഡ്രൈവിംഗ് പൊസിഷനുണ്ട്. അത് ഈ വാഹനം കാണുമ്പോൾ തന്നെ നമുക്കത് ബോധ്യപ്പെടും. വളരെ ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ്. അതിനെ ചേരുന്ന രീതിയിൽ നമുക്ക് സ്റ്റിയറിംഗ് വീലുകളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഡ്രൈവർ സീറ്റിൻ്റെ ഹൈറ്റും മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഓഡിയോ സിസ്റ്റം ഉണ്ട്. കൂടാതെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. കൂടാതെ ചെറിയ ചെറിയ സ്റ്റോറേജ് സ്പേസുകൾ ധാരാളമുണ്ട്. അതെല്ലാം ഒരു SUV-ക്ക് ചേരുന്ന രീതിയിലാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ഈ കൈവച്ചിരിക്കുന്ന ആംബ്രസ്, അതും വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. വെളിയിൽ നിന്ന് കാണുമ്പോൾ ഈ വാഹനത്തിൻ്റെ ഉൾഭാഗം കുറച്ച് ക്രാംഡ് ആണോ എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അങ്ങനെ കാര്യമായ ഒരു സ്ഥലക്കുറവ് നമുക്ക് ഫീൽ ചെയ്യുകയില്ല എന്നുള്ളതാണ് സത്യം. ഷോൾഡർ റൂം പോലെയുള്ള കാര്യങ്ങളിൽ മൂന്ന് പേർക്കും പിൻഭാഗത്ത് നിവർന്നിരിക്കുകയാണെങ്കിൽ അല്പം ബുദ്ധിമുട്ട് തോന്നിയേക്കാം. എങ്കിൽ പോലും രണ്ട് പേർക്കും ഒരു കുട്ടിക്കും സുഖമായി പിൻഭാഗത്ത് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. മുൻഭാഗത്തെ സീറ്റുകൾ തീർച്ചയായിട്ടും വളരെ കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെയാണ് സീറ്റിൻ്റെ അപ്ഹോൾസ്റ്ററിയുടെയും കാര്യം. നടുവിനും തുടയ്ക്കും മറ്റും വളരെ സപ്പോർട്ട് തരുന്ന രീതിയിലാണ് സീറ്റിൻ്റെ അപ്ഹോൾസ്റ്ററി ചെയ്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിൽ ഓഡിയോ കൺട്രോളുകൾ പോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ സൗകര്യാർത്ഥം കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം മീറ്റർ കൺസോളാണ്. മീറ്റർ കൺസോൾ വളരെ ചെറുതെന്ന് തോന്നുമെങ്കിൽ പോലും വളരെ സ്പോർട്ടിയാണ്. നീല നീഡിലുകളാണ് കൊടുത്തിരിക്കുന്നത്. അതും ഈ വാഹനത്തിൻ്റെ ഉൾഭാഗത്തെ സ്പോർട്ടിയാക്കുന്ന കാര്യത്തിൽ കാര്യമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. സെൻട്രൽ കൺസോളിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു സ്ക്രീൻ കാണാം. അതിൽ നമുക്ക് ഓഡിയോയുടെയും മറ്റും ഇൻഫർമേഷൻസാണ് ലഭിക്കുന്നത്. വളരെ വലിയ ഒരു ഡാഷ്ബോർഡാണ് മുൻഭാഗത്ത് കാണുന്നത്. പക്ഷേ ആ ഒരു വലിപ്പം നമുക്ക് വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ ഫീൽ ചെയ്യുകയില്ല. അതായത് മുൻഭാഗം കാണുന്ന കാര്യത്തിൽ യാതൊരു തടസ്സവും ഈ വലിയ ഡാഷ്ബോർഡ് സൃഷ്ടിക്കുന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഉൾഭാഗത്തിൻ്റെ വിശേഷങ്ങൾ പറയാവുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിലുള്ള ഏതൊരു കോമ്പാക്റ്റ് SUV-യെയും തോൽപ്പിക്കുന്ന രീതിയിലുള്ള മനോഹരമായ ഡിസൈനും അതുപോലെ തന്നെ നിലവാരവുമാണ് ഉൾഭാഗത്തിൻ്റെ കാര്യത്തിൽ ഇക്കോസ്പോർട്ടിന് ഫോർഡ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പം ഉൾഭാഗത്ത് കയറുമ്പോൾ നമുക്കൊരു വലിയ ഒരു ആഡംബര വാഹനത്തിൻ്റെ ഉൾഭാഗത്ത് കയറുന്ന ഫീലാണ് ലഭിക്കുന്നതും. മൂന്ന് എൻജിൻ ഓപ്ഷൻസ് ആണ് ഇക്കോസ്പോർട്ടിനുള്ളത്. രണ്ടെണ്ണം പെട്രോളാണ്. ഒന്ന് ഒരു ലിറ്റർ പെട്രോൾ എഞ്ചിനും മറ്റൊന്ന് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനും. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഡീസൽ എഞ്ചിനുകളിലെ ഒരേ ഒരു ഓപ്ഷനായ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഫോർഡ് ഫിയസ്റ്റയിൽ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന എഞ്ചിൻ തന്നെയാണിത്. പക്ഷേ ചെറിയ വ്യത്യാസങ്ങൾ പെർഫോമൻസിന് വേണ്ടി വരുത്തിയിട്ടുമുണ്ട്. ഉദാഹരണമായിട്ട് പ്രധാനമായിട്ടും വരുത്തിരിക്കുന്ന മാറ്റം എന്ന് പറയാവുന്നത് ടോർക്കിൻ്റെ കാര്യത്തിലാണ്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ടോർക്ക് എന്ന് പറയുന്നത് ഫിയസ്റ്റയിലുണ്ടായിരുന്ന എഞ്ചിനിൽ നിന്നും വ്യത്യസ്തമാണ്. 20.8 kg ആണ് ഇപ്പോഴത്തെ മാക്സിമം ടോർക്ക് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആ ടോർക്കിൽ വരുത്തിരിക്കുന്ന വ്യത്യാസം കൊണ്ട് തന്നെ ഫിയസ്റ്റ ഓടിക്കുന്ന ഒരു ഫീലല്ല ഈ വാഹനം തരുന്നത്. കാരണം കുറച്ചുകൂടി സിറ്റിക്ക് പറ്റുന്ന രീതിയിലേക്ക് വാഹനത്തിൻ്റെ ഡ്രൈവബിലിറ്റി മാറ്റുകയാണ് അങ്ങനെ ടോർക്കിൽ വരുത്തിരിക്കുന്ന ഡിഫറൻസിലൂടെ കമ്പനി ചെയ്തിരിക്കുന്നത്. ഒട്ടും അണ്ടർ പവേർഡ് ആണെന്ന് തോന്നാത്ത, ഒട്ടും തന്നെ ടർബോലാഗ് അനുഭവപ്പെടാത്ത ഒരു എഞ്ചിനാണിത്. തീരെ ടർബോലാഗ് ഇല്ല എന്ന് പറഞ്ഞുകൂടാ. 2000 RPM-ൽ താഴെ വളരെ ചെറിയൊരു ലാഗ് ഒരു പക്ഷേ അനുഭവപ്പെട്ടേക്കാം. പക്ഷേ എങ്കിലും അത് അങ്ങനെ ഫീൽ ചെയ്യുന്ന അത്ര ഇല്ല എന്നുള്ളതാണ് സത്യം. 13.72 seconds ഈ വാഹനത്തിന് 100 km വേഗത എടുക്കാൻ വേണ്ടി വരുന്ന സമയം. അതുപോലെ 168 km ആണ് മാക്സിമം സ്പീഡ്.
അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ സാധാരണ കണ്ടുവരുന്ന ഡീസൽ സെഡാനുകളിലെ അതേ ഫിഗേഴ്സാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഫിയസ്റ്റയിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറേ കൂടി പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട് ഈ എഞ്ചിൻ. ഈ വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളിയായ റെനോൾഡ് ഡസ്റ്ററിൻ്റെ പോലെ തന്നെ വളരെ താഴ്ന്ന രീതിയിൽ നിന്ന് ആരംഭിച്ച് മുകളിലേക്ക് ക്രമാനുഗതമായിട്ട് കയറി പോകുന്ന ഒരു പവർ ഡെലിവറിയാണ് ഈ വാഹനത്തിനുള്ളത്. അതായത് നമ്മൾ ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ കുതിച്ചു പായുന്ന ഫീലൊന്നുമില്ല, വളരെ മാന്യമായ രീതിയിൽ ഒട്ടും നമ്മളെ ബോറടിപ്പിക്കാത്ത രീതിയിലേക്ക് പവർ കൂടി വരികയാണ് ചെയ്യുന്നത്. അതും സിറ്റി ട്രാഫിക്കിൽ ഓടിക്കാൻ പറ്റിയ ഒരു ഗുണമായിട്ട് വേണം പറയാൻ. ഇതേ ഗുണം തന്നെ നമുക്ക് ഹൈവേകളിലും വളരെ രസകരമായൊരു ഡ്രൈവ് സമ്മാനിക്കുന്നുമുണ്ട്. എങ്കിൽ പോലും ഈ വാഹനത്തിൻ്റെ ചെറിയ രൂപവും എഞ്ചിൻ്റെ ഇത്തരത്തിലുള്ള പെർഫോമൻസ് ഫിഗേഴ്സും എല്ലാം നോക്കുമ്പോൾ ഏറ്റവും മികച്ച ഡ്രൈവ് തരുന്ന സിറ്റിയിൽ തന്നെ ആയിരിക്കും. നമ്മുടെ ഇന്നത്തെ ഡ്രൈവിൽ ഈ വാഹനം തന്ന മൈലേജ് ഏതാണ്ട് 18 കിലോമീറ്ററാണ്. അതായത് ഏതൊരു ഡീസൽ കാറിൻ്റെയും മൈലേജ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ ഏറ്റവും പുതിയ ടെക്നോളജിയിൽ വരുന്ന ഡീസൽ എഞ്ചിനുള്ള വാഹനങ്ങൾക്കെല്ലാം ഏതാണ്ട് ഈ മൈലേജ് ലഭിക്കുന്നുണ്ട്. എങ്കിലും ഒരു എസ് യു വി എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ വളരെ കൂടിയ മൈലേജ് തന്നെയാണിത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഒരു കൃത്യതയാണ്. അതും നമുക്ക് ഒരു എസ് യു വി ഓടിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഗിയർ ബോക്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരല്പം നീണ്ട ഗിയർ ഷിഫ്റ്റുകളാണ് നമുക്ക് തരുന്നത്. എനിക്ക് തോന്നുന്നു ഒരല്പം കൂടി ഗിയർ ഷിഫ്റ്റ് ഒരു കോമ്പാക്റ്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി രസകരമായ ഗിയർ ഷിഫ്റ്റ് സാധ്യമാകുമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരല്പം ലോങ് ട്രാവലുണ്ട് ഗിയറുകൾക്കിടയിൽ. അതും ഒരുപക്ഷെ മൈലേജ് കൂട്ടാനുള്ള ഒരു തന്ത്രമായിട്ടായിരിക്കും കമ്പനി കണ്ടിരിക്കുന്നത്. ഇക്കോസ്പോർട്ട് പോലെയുള്ള നീളം കുറഞ്ഞ ഉയരം കൂടിയ വാഹനങ്ങൾ കാണുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്ന ഒരു ഫീല് ഈ വാഹനത്തിന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കുറവായിരിക്കുമല്ലോ എന്നുള്ളതാണ്. അതായത് സ്പീഡിൽ പോയി വളവുകളും മറ്റും എടുക്കുമ്പോൾ വാഹനം മറയാനുള്ളൊരു സാധ്യത, അതാണ് ഈ വാഹനം ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കാണുമ്പോൾ തോന്നാവുന്നൊരു കാര്യം. അത് പണ്ട് ആദ്യമായി ടോൾ ബോയ് ഡിസൈനിലുള്ള ഒരു വാഹനം എന്ന് പറയാവുന്ന സാൻഡ്രോ വിപണിയിലെത്തിയപ്പോഴും ഇതേ ചോദ്യവും ഇതേ വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഒരു വാഹന നിർമ്മാതാവിന് വെറുതെ വാഹനം നിർമ്മിച്ച് റോഡിലേക്ക് ഇറക്കി വിടാൻ പറ്റില്ല. അതിന് ഗവൺമെൻറ്റിൻ്റെ പല ബോഡികളുടെയും സർട്ടിഫിക്കേഷനും മറ്റും വേണം. അതായത് റോഡ് വർത്തിനെസ് എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ ഉപയോഗിക്കാൻ ഏത് തരത്തിൽ ഓടിച്ചാലും മറിയില്ല, അതുപോലെ ക്രാഷ് ടെസ്റ്റുകൾ അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞാണ് റോഡ് വർത്തിനെസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വാഹനം ഒരിക്കലും പെട്ടെന്ന് മറയുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതോ ആയിരിക്കില്ല. എങ്കിലും കാഴ്ചയിൽ അങ്ങനെ തോന്നിയേക്കാമെന്ന് മാത്രം. ഏതായാലും ഇക്കോസ്പോർട്ടിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ സസ്പെൻഷൻ്റെ മികവാണ് ഇനി നമുക്ക് പറയേണ്ട കാര്യം. ഏതാണ്ട് 1200 കിലോയിൽ കൂടുതൽ ഭാരമുള്ള ഒരു വാഹനമാണിത്. അതും ചെറിയ വീൽ ബേസുമാണ്. അതുകൊണ്ട് തന്നെ ബോഡി റോളിനൊക്കെയുള്ള സാധ്യത കൂടുതലുണ്ട്. നമ്മൾ വളവുകളും മറ്റും എടുക്കുമ്പോഴും പിൻഭാഗത്തിരിക്കുന്നവർക്ക് ബോഡി റോൾ തോന്നാനുള്ള സാധ്യതകളാണ് കൂടുതൽ. പക്ഷേ അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ഈ വാഹനത്തിലില്ല. വളരെ മികച്ച ഒരു സസ്പെൻഷനാണ്. ചെറിയ ഹമ്പുകളൊന്നും നമ്മൾ അറിയുന്നതേ ഇല്ല. ആ തരത്തിൽ ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട്. ഒരു ഫോർ വീൽ ഡ്രൈവ് വാഹനമല്ല ഇത് എങ്കിൽ പോലും 25 ഡിഗ്രി അപ്രോച്ച് ആംഗിളും 35 ഡിഗ്രി ഡിപ്പാച്ചർ ആംഗിളും മറ്റും ഈ വാഹനത്തിനുണ്ട്. അതായത് ചെറിയ കുഴികളിലും മറ്റും കയറി ഇറങ്ങി പോകാനും ചെറിയ കുന്നുകൾ കയറാനും ഒക്കെ പറ്റും എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി എടുത്തു പറയേണ്ടത് ഈ വാഹനത്തിൻ്റെ എ സിയുടെ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇതുവരെ മഴക്കാലമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിശക്തമായ ചൂട് ആരംഭിച്ചിട്ടുണ്ട്. വളരെ മികച്ച എ സി എന്നാണ് ഈ വാഹനത്തിൻ്റെ എ സിയെ പറ്റി പറയുന്നത്. അടുത്ത കാലത്ത് നമ്മൾ ഡ്രൈവ് ചെയ്ത വാഹനങ്ങളിലെ ഏറ്റവും മികച്ച എ സി ഉള്ള വാഹനമാണിത്. അതിൻ്റെ എ സിയുടെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ആധുനികമാണ്. അതായത് ഒരു വേരിയബിൾ കംപ്രസറും അതുപോലെ തന്നെ ഹൈ കപ്പാസിറ്റി കണ്ടൻസറും എല്ലാമാണ് എ സിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഫോർഡിൻ്റെ അവകാശവാദം വളരെ ശരിയാണെന്ന് നമുക്ക് അല്പനേരം ഈ വാഹനത്തിൽ സഞ്ചരിച്ചാൽ ബോധ്യപ്പെടും. ഏതായാലും ഇക്കോസ്പോർട്ടിൻ്റെ ഡ്രൈവ് കഴിയുമ്പോൾ ഒരു കാര്യം വ്യക്തമായും പറയാൻ സാധിക്കും. ഫോർഡിൻ്റെ അതിമനോഹരമായ ഒരു സൃഷ്ടിയാണ് ഈ വാഹനം. അത് ഇൻറ്റീരിയറിൻ്റെ ഭംഗി നോക്കിയാലും എക്സ്റ്റീരിയറിൻ്റെ ഡിസൈൻ നോക്കിയാലും എഞ്ചിൻ്റെ ഒരു സ്പോർട്ടിനെസ് നോക്കിയാലും എങ്ങനെ നോക്കിയാലും അതിമനോഹരമായ ഒരു കലാസൃഷ്ടി എന്ന് തന്നെ ഫോർഡിൻ്റെ ഇക്കോസ്പോർട്ടിനെ വിളിക്കാം. ബുക്കിംഗ് ആരംഭിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഏതാണ്ട് 30,000 ബുക്കിംഗാണ് ഇക്കോസ്പോർട്ടിന് ലഭിച്ചത്. അതിൽ യാതൊരു അത്ഭുതവുമില്ല. കാരണം ഈ ആഴ്ച ലഭിച്ച കത്തുകൾ വായിക്കാം. ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്ന ശശി ശരത്താണ് തലോലപ്പറമ്പിൽ നിന്നും. ചോദ്യം ഇതാണ്, എനിക്കൊരു ചെറിയ ഡീസൽ കാർ വാങ്ങണമെന്നുണ്ട്. മൈലേജാണ് പ്രധാനമായും ആഗ്രഹിക്കുന്നത്. ചെറിയ ഡീസൽ കാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രധാനമായിട്ടും വരിക ഷെവർലെ ബീറ്റാണ്. ഏറ്റവും അധികം മൈലേജുള്ള ഒരു സ്മോൾ കാർ എന്ന് വിളിക്കാവുന്ന ഷെവർലെ ബീറ്റിനെയാണ്. അതുകൊണ്ട് തന്നെ മൈലേജ് കൂടുതലുള്ള വാഹനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മനസ്സിൽ വരികയും ബീറ്റിൻ്റെ കാര്യം തന്നെയാണ്. കൂടാതെ അല്പം കൂടി വലിപ്പം ഉള്ളൊരു വാഹനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മാരുതി സുസുക്കിയുടെ റിറ്റ്സ് ഉണ്ട്. റിറ്റ്സിൻ്റെ ഡീസലും വളരെ മികച്ച ഒരു വാഹനമാണ്. പക്ഷേ അത് ബീറ്റിനേക്കാൾ അല്പം വില കൂടുതലുണ്ട്. മൈലേജിൻ്റെ കാര്യത്തിൽ ഒട്ടും മോശമല്ല ആ വാഹനവും. ഇങ്ങനെയൊക്കെയാണെങ്കിലും അടുത്ത മാസം പുതിയൊരു മോഡൽ വരുന്നുണ്ട്. അത് ഹ്യുണ്ടായി ഐ10 ഡീസൽ എഞ്ചിൻ മോഡലാണ്. ഇത്രയും കാലം ഐ10 ഡീസൽ എഞ്ചിൻ മോഡൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ ഒരു പ്രിയപ്പെട്ട വാഹനം തന്നെയാണ് ഐ10.
അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് വരാൻ പോകുന്ന ഐ10 ഗ്രാൻഡ് എന്ന മോഡലിൽ 1.1 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആണ് ഘടിപ്പിച്ചിരിക്കുന്നത്. 70 BHP ആണ് ഈ എഞ്ചിൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ വാഹനം ഇതുവരെ ഓടിച്ച് നോക്കിയിട്ടില്ല എങ്കിൽ പോലും ഇതുവരെ മാധ്യമങ്ങളിൽ മറ്റും വന്ന വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ വളരെ ഫ്യുവൽ എഫിഷ്യൻ്റാണ് ഈ വാഹനം എന്നാണ് കേൾക്കുന്നത്. ഏതാണ്ട് 25 കിലോമീറ്ററോളം മൈലേജ് കമ്പനി പറയുന്നുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ അല്പ ദിവസങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വാഹനം വിപണിയിലെത്തും. അതായത് സെപ്റ്റംബർ ആദ്യ വാരം തന്നെ വരുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ എന്നിട്ട് ഈ മൂന്ന് വാഹനങ്ങളും ഷെവർലെ ബീറ്റും അതുപോലെ മാരുതി സുസുക്കി റിറ്റ്സ് അതുപോലെ പുതുതായിട്ട് വരാൻ പോകുന്ന ഐ10 ഗ്രാൻഡ് ഈ മൂന്ന് വാഹനങ്ങളും ഓടിച്ച് നോക്കിയിട്ട് ഏതാണ് മികച്ചത് എന്ന് തീരുമാനിക്കുക. അടുത്ത ചോദ്യം ഇരിട്ടിയിൽ നിന്നാണ്. സംഗീത് വിശ്വനാഥനാണ് അയച്ചിരിക്കുന്നത്. 7 അംഗങ്ങളുള്ള കുടുംബത്തിന് നീണ്ട യാത്രകൾ പോകാൻ പറ്റിയ വാഹനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലൊരു പുതിയ ട്രെൻഡ് വന്നിരിക്കുന്നത് ഷെവർലെ എൻജോയ് അതുപോലെ തന്നെ നിസാൻ ഇവാലിയ തുടങ്ങിയ മിനി വാനുകളുടേതാണ്. അതുകൊണ്ട് തന്നെ 7 പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു വാഹനം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരിക ഇത്തരത്തിലുള്ള മിനി വാനുകളാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വാഹനങ്ങൾ അതായത് ഷെവർലെ എൻജോയ് അതുപോലെ നിസാൻ ഇവാലിയ ഈ രണ്ട് വാഹനങ്ങൾ ഒന്ന് ഓടിച്ച് നോക്കുക. ഇതുകൂടാതെ 7 പേർക്ക് സഞ്ചരിക്കാവുന്ന മറ്റൊരു വാഹനം അതൊരു കാറിൻ്റെ ഒരു ഫീൽ തരുന്ന വാഹനമാണ്. അത് മാരുതിയുടെ എർട്ടിഗയാണ്. എന്നാൽ കൂടുതൽ സാധനങ്ങൾ കയറ്റേണ്ട ആവശ്യമുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ രണ്ട് വാഹനങ്ങൾ അതായത് എൻജോയും അല്ലെങ്കിൽ നിസാൻ്റെ ഇവാലിയയും തിരഞ്ഞെടുക്കാം. എന്നാൽ അധികം സാധനങ്ങളില്ലാതെ 7 പേർക്ക് സുഖമായ യാത്ര പ്രദാനം ചെയ്യുന്ന വാഹനമാണ് മാരുതി എർട്ടിഗ. എന്നാൽ നമ്മൾ മുകളിൽ വാഹനത്തിൻ്റെ മുകളിൽ കാരിയറിലും മറ്റും സാധനങ്ങൾ സൂക്ഷിച്ച് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ എർട്ടിഗ തിരഞ്ഞെടുക്കാം. അങ്ങനെയല്ല കൂടുതൽ സാധനങ്ങൾ അല്ലാതെ ഉള്ളിൽ തന്നെ കയറ്റണമെന്നുണ്ടെങ്കിൽ എൻജോയോ അല്ലെങ്കിൽ ഇവാലിയോ തിരഞ്ഞെടുക്കുക. അതാണിപ്പോൾ പെട്ടെന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന മൂന്ന് വാഹനങ്ങൾ. ഇതുപോലെ വാഹന സംബന്ധിയായ സംശയങ്ങളുണ്ടെങ്കിൽ എഴുതുക. ഇമെയിൽ വിലാസം smartdrive@asianetnews.in. അടുത്ത ആഴ്ച മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി കാണാം. നമസ്കാരം.